ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള, എന്നാൽ ഓവൻ ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ചെറു ചൂടുള്ള പാല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റത്തേക്ക് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു വലിയ ബൗളില് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി. കോക്കനട്ട് ഓയിൽ ഒന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് പാലോ ഇളവോ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി. അതിനുശേഷം ഒരു നനഞ്ഞ ടൗവലോ തുണിയോ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തതിനു ശേഷം ഒരു 4 to 5 മണിക്കൂർ വരെ ഒന്ന് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ 200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസുള്ള വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 L വെളുത്തുള്ളി ചേർക്കണം. പിന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് ക്ലോസ് ആയിട്ട് വരഞ്ഞിടണം. കട്ട് ചെയ്തിടണ്ട, വരഞ്ഞിട്ടാൽ മതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തക്കാളിയുടെ തൊലി വളരെ എളുപ്പത്തിൽ ഉരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിയും നമ്മൾ എടുത്തിട്ടുണ്ട്. 2 വിസിലടിച്ച് ആവി ഫുള്ള് പോയതിനു ശേഷമാണ് കുക്കർ തുറന്നത്. ഇനി തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കാം. തൊലിയൊക്കെ ഒടിച്ച് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ തക്കാളിയുടെ മിക്സർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒറിഗാനോ കിട്ടിയില്ല. ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ചിരുന്ന ചിക്കൻ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഡോ ഡബിൾ സൈസായിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം.
ഇനി നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും എടുത്താൽ മതി. കുറച്ചുകൂടെ പൊപ്പുള്ള പാൻ എടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. എൻ്റെ ഈ പാനേ ഉള്ളായിരുന്നു. ഈ നമ്മുടെ പിസ്സാഡോ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പാനിൻ്റെ അറ്റത്ത് വരെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. പ്രസ് വെച്ചാണെങ്കിലും പരത്തി കൊടുത്താൽ മതി. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് സ്റ്റൗ ഓൺ ആക്കി നടച്ച് വെച്ച് 5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുമ്പം ഓവർ കുക്കായിട്ട് ഇത് ഹാർഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം മൊസറല്ല ചീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ക്യാപ്സിക്കവും ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ടൊമാറ്റോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല. നിങ്ങളുടെ പിസ്സയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒലിവൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒറിഗാനോ കൂടി ഇടുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 15 to 18 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചീസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ ട്രൈഡ് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഞാൻ ഇവിടെ അത് ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.